കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നൊരു ചൊല്ല് നമ്മുടെ പ്രാചീന കേരളത്തിൽ തന്നെ നിലവിൽ വന്ന ഒരു പിന്നെ പഴമക്കാരുടെ ഒരു വാചകമാണ്. അതുപോലെയായിരുന്നു കോവിഡ് കാലം ചിലർക്ക്. കാട്ടിലെ തടിയായിരുന്നു, തേവരുടെ ആനയുണ്ടെങ്കിൽ വലിച്ച എത്ര തടി വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ള മട്ടിലായിരുന്നു കോവിഡ് കാലത്ത് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള മട്ടിൽ നമ്മുടെ പി പി ഇ കിറ്റ് വാങ്ങലും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ വാങ്ങൽ ഇതൊക്കെ അതുപോലെ നമ്മുടെ മാസ്ക് ഇതെല്ലാം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തോന്നിയ വിലയ്ക്ക് തോന്നിയ ആളുകൾക്ക് കൊടുക്കുക പിന്നെ കോടികൾ സമ്പാദിക്കുക എന്നുള്ളൊരു ദുഷ്ടലാക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത് ഒരു കാലത്തും പിടി വീഴില്ല എന്നുള്ള മട്ടിലായിരുന്നു അന്ന് അതൊക്കെ ചെയ്തത്. അന്നേ തന്നെ വിമർശനം വന്നപ്പോൾ പറഞ്ഞു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി, അതുകൊണ്ട് ഞങ്ങൾ പണം ഒരു പ്രശ്നമാക്കുന്നില്ല, ഞങ്ങൾ തോന്നിയതുപോലെ ചെയ്യും എന്നുള്ള നിഷേധാത്മകമായ മറുപടിയായിരുന്നു നൽകിയത്. പച്ചക്കറിക്കാരൻ്റെ കൈ കടയിൽ നിന്ന് മാസ്ക് വാങ്ങുക, ഇല്ലാത്ത കമ്പനിയിൽ നിന്ന് പി പി പിന്നെ കിറ്റ് വാങ്ങുക, അതും മൂന്നിരട്ടി വിലയ്ക്ക്. അതിന് മുഖ്യമന്ത്രിയുടെയും കൂടി സമ്മതമുണ്ടായിരുന്നു എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത്. ഇന്നും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പത്രപ്രവർത്തകർ അവരെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഇതേ മറുപടിയാണ് പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് തെറ്റുകാരിയൊന്നുമില്ല, എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കമ്മീഷൻ മൂന്നിരട്ടി വിലയ്ക്കുള്ള ഈ കിറ്റുകൾ വാങ്ങുന്നതിൻ്റെ ആ കമ്മീഷൻ ഇവിടെ പോയി. അതുമാത്രമല്ല, നമ്മൾ ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് പൈസ കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ അതല്ല. 9 കോടി രൂപയാണ് പി പി ഇ കിറ്റിന് അഡ്വാൻസായി ഒരു കടലാസ് കമ്പനിക്ക് കൊടുത്തത്. ആ കമ്പനി അവർ ഒരിക്കലും പി പി ഇ കിറ്റ് ഉണ്ടാക്കിയിട്ടേ ഇല്ല, മാസ്ക് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കമ്പനിക്കാണ് പിന്നെ ഈ ഇടപാട് കൊടുക്കുകയും ഇടനിലക്കാർ പിന്നെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ലോകായുക്തം അത് പിടി കൂടിയിരിക്കുകയാണ്. ലോകായുക്തം ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ഈ വിഷയത്തിൽ നടത്താനുള്ള തീരുമാനമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ അന്നത്തെ സാഹചര്യത്തിൽ എത്ര വില കൊടുത്തിട്ടായാലും ഇതൊന്നും വാങ്ങിയാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത് എന്നുള്ള വാദമാണ് ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്നായ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ അന്ന് ഈ എന്ത് വില കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. സ്വാഭാവികമായിട്ട് ഇതിനൊരു ഷോർട്ടേജ് വരുന്ന ഒരു ഘട്ടം, കാരണം രാജ്യമൊട്ടാകെ കോവിഡ് പടർന്നു പിടിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു അനുമതി കൊടുക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കും. ഇപ്പൊ ആരോഗ്യമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സാറ് പറയുന്നത് പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതെ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്നു. നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ തന്നെ യുഡിഎഫ് സർക്കാരിന്റെ കാലം മുതൽ മെഡിക്കൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചിലരുടെ കർമ്മപശുവാണ്. തീർച്ചയായും അത് അതേപടി തന്നെ പിന്നീട് വരുന്നവരും അവർക്കത് ചെയ്യാൻ അവർക്ക് തോന്നിവാസം നടത്താൻ അനുമതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്വാഭാവികമായി അവിടെ ഇരിക്കുന്ന ഭരണകർത്താക്കളും തയ്യാറാകണം ആണല്ലോ, അല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തണം. ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് ഐ എ എസുകാർ ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സെക്രട്ടറി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സാർ ഇതിനകത്ത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ ഭരണകർത്താക്കൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ, അതിപ്പോൾ പോലീസ് ആയാലും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ ആളുകളായാലും അധ്യാപകരായാലും ആരെയായാലും അവരെ കൃത്യമായി അവരെ സംവിധാനം പോകുന്നുവെന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ജനാധിപത്യത്തിലൂടെ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തത്. ഒരു ഭീതി വളർത്തുക, അയ്യോ ഇത് ഞങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇപ്പം ജനങ്ങൾ മുഴുവൻ ചത്തു വീഴും, അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇതായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് 4-5 ഇരട്ടി സംഖ്യ കൊടുത്ത് വാങ്ങി അതിൻ്റെ കമ്മീഷൻ വാങ്ങിച്ച് പോക്കറ്റിലിടുന്നതിന് ഒരു മറ എന്നുള്ളതാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത് ഒരു ജനാധിപത്യ രാജ്യമല്ല, ഇതെന്തെങ്കിലും തന്നെ ഇത് ആഡിറ്റ് ചെയ്യപ്പെടില്ലേ, കണക്കെടുക്കപ്പെടില്ലേ? ഇല്ലാത്ത ലെറ്റർ ഹെഡ് കമ്പനി ഒരു കമ്പനിയുടെ പേരിൽ 9 കോടി പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്നവരാണ് ഗ്ലൗസ് ഇറക്കുമതി ചെയ്യുന്നത്. ഇല്ലാത്തൊരു കമ്പനിക്ക് 9 കോടി രൂപ അഡ്വാൻസായിട്ട് കൊടുക്കുകയാണ്, മുൻകൂറായി കൊടുക്കുകയാണ്. അത് ഏതാണ് ഈ യഥാർത്ഥ വിലയുടെ 3.5 എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ ചിലവിലെ സാധനം വാങ്ങാൻ 9 കോടി രൂപ നമ്മൾ മുൻകൂറായി ആ കടലാസ് കമ്പനിക്ക് കൊടുത്തിട്ട് ആണ് നമ്മൾ 6 കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ പോയിരിക്കുന്നു. അങ്ങനെ വിഹിതം കിട്ടിയവരെയാണ് ലോകായുക്ത പിടിച്ചിരിക്കുന്നത്. അപ്പോഴാണ്
ഉരുണ്ട് കളിക്കുന്നത്. ഇതിനെന്തായിരുന്നാലും മറുപടി പറഞ്ഞില്ലേ പറ്റൂ. അല്ല, നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ കെട്ടിവെച്ചിട്ട് നമ്മുടെ ഒരു ഭരണകർത്താക്ക് കുഴിയാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ നോക്കി നടത്താൻ കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ. നമ്മുടെ ഇപ്പോ ആരോഗ്യവകുപ്പ് എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ഒരു ഉത്തരവിട്ട് നിങ്ങൾ ഇനി തോന്നിയതുപോലെ ചെയ്തോ എന്ന് പറയാനുള്ള ഒരാളല്ല. അല്ല, അത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈയോടെ പിടിച്ച് അതില് കാരണക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കാൻ തയ്യാറാകണം. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല, അത് കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു. ബ്യൂറോക്രസിക്ക് വരുന്ന ശൈലജ ടീച്ചർ ഇതിന്റെ ഓഹരി പറ്റി എന്നൊന്നും അല്ല നമ്മൾ അവകാശപ്പെടുന്നത്. ശൈലജ ടീച്ചർ അങ്ങനെ ഒരു പൊതുജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുമല്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെ ഒരു തീവട്ടി കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാമോ? ഇല്ലേ, കണ്ണടയ്ക്കാൻ പാടില്ല. അത് അതാണ് ശൈലജ ടീച്ചർ ഇതിനകത്ത് എന്തെങ്കിലും അഴിമതി നടത്തിയെന്നൊന്നും ആരും പറയുന്നില്ല. ഒരാളും രാഷ്ട്രീയ ശത്രുക്കൾ പോലും ശൈലജ ടീച്ചറെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും പറയില്ല. പക്ഷെ അവര് അവരുടെ കർത്തവ്യം അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളതാണ് ലോകായുക്തയും ചോദിക്കുന്നത്. എന്തായിരുന്നാലും December 9 ലോകായുക്ത വിളിപ്പിച്ചിട്ടുണ്ട്. അവർ ചെന്ന് അവരുടെ കാര്യങ്ങൾ പറയുക. അപ്പോൾ ആരായിരിക്കണം, ആരായിരിക്കും കൊടുക്കുക? അവര് പറഞ്ഞാൽ മതി. സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. പക്ഷെ അവര് അപ്പോഴും ആ ഒരു നിലപാടെടുക്കുമോ എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ അറിവോടുകൂടിയാണ് ഞാൻ ഈ കൂടിയ വിലയ്ക്ക് ഈ പി പി കിറ്റ് വാങ്ങിച്ചത്. മന്ത്രിസഭാ തീരുമാനമായിരുന്നു, മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് അപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹവും കൂടെ ഉള്ള സഹമന്ത്രിമാരെ വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ശൈലജ തെറ്റ് കാണിക്കുമെന്നോ കമ്മീഷൻ വാങ്ങിക്കുമെന്നോ അദ്ദേഹം ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോടെ വരുമ്പോ മുഖ്യമന്ത്രിയുടെയും കൂടെ തലയിലും കയറിയാൽ മതിയല്ലോ. ഇതിവിടുത്തെ ന്യായം. അപ്പൊ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇപ്പം നടക്കുന്നത്. അത് ഒരിക്കലും നടക്കില്ല, അത് ഭൂഷണമല്ല. ലോകായുക്ത പിടി മുറുകി കഴിഞ്ഞു.